ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ ആരോമൽ പൂന്തിങ്കൾ ആരാരിനുള്ളം തേടുന്നു. വിജയ് സൂപ്പർ പൗർണമിയിലെ ഒരു ഹിറ്റ് പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ. നമ്മൾ പലപ്പോഴും ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ആരായിരിക്കും ഈ ഒരു പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് എന്നോടൊപ്പം ഉണ്ട് പ്രിൻസ് ജോർജ്. വിജയ് സൂപ്പർ പൗർണമിയിലെ മ്യൂസിക് ഡയറക്ടറായ പ്രിൻസ് ജോർജ് ആണ് ഇന്ന് എം വി ടി വിയിൽ നമ്മോടൊപ്പം വിശേഷം പങ്കിടാനുള്ളത്. വെൽക്കം സർ. താങ്ക് യു. വിജയ് സൂപ്പർ പൗർണമി എന്ന് പറയുന്നത് ആദ്യ സിനിമയാണ്. അപ്പോൾ ഈ ഒരു ആദ്യ സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കടമ്പയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു കടന്നു വരവ്? ഞാൻ പഠിച്ചത് എഫ് ടി എയിലാണ്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അതിന് അത് പഠനം കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, മ്യൂസിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മൂന്ന് നാല് ഇൻ്റർനാഷണൽ പ്രൊജക്ട്സൊക്കെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കേരളത്തിൽ മലയാളത്തിൽ തന്നെ ഫിലിം സോങ് ചെയ്ത് ഹരിശ്രീ കുറിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് ആളുകളെയൊക്കെ മീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ ആക്ടറായിട്ടുള്ള വിനയ് ഫോർട്ട് വഴിയാണ് ഈ പ്രോജക്റ്റിലേക്ക് ഞാൻ ജിസ് ജോയിനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ വർക്ക് കേട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിനകത്ത് വർക്ക് ചെയ്യാമെന്ന് പറയുകയായിരുന്നു. ഓ, വിനയ് ഫോർട്ടാണ് ഇതിലേക്കുള്ള ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. അതെ, വിനയുടെ എഫ് ടി എല്ലിൻ്റെ ബാച്ച് മേറ്റ് ആയിരുന്നു. ഓക്കെ. ഒരു പവർഫുൾ, വിനയ് ഫോർട്ടിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടൊരു തുടക്കമായിരുന്നു. അതെ. ഓക്കെ. അപ്പോ വിജയ് സൂപ്പർ പൗർണമിയില് മൊത്തത്തിൽ ഒരു ഏഴ് പാട്ടോളം ചെയ്തിട്ടുണ്ട് അല്ലേ? മൊത്തത്തിൽ ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി തന്നെയാണ് ചിത്രം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ആദ്യത്തെ ഒരു പ്രൊജക്റ്റിൽ അത്രയും സോങ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അതും പല സ്റ്റൈലിലുള്ള സോങ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു വേരിയേഷൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി ഈ സംഗീത നിർമ്മിക്കുന്ന സമയത്ത്? അതിനകത്ത് പല സിറ്റുവേഷൻസിനും അനുസരിച്ചിട്ടാണ് സോങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സിറ്റുവേഷൻസ് തന്നെ ആ ഒരു പല സ്റ്റൈൽസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, നാച്ചുറലി സംഭവിക്കുന്നതാണ് അതൊക്കെ. ആണല്ലേ. അപ്പോൾ ഈ ചെണ്ട അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ അതിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു മിക്സ് ട്രൈ ചെയ്യാമെന്ന് എത്തിയത് എങ്ങനെയായിരുന്നു? എനിക്ക് കേരളത്തിലെ ഒരു നാടൻ വാദ്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരുപാട് അങ്ങനെ പ്രിവലൻ്റായിട്ട് ഇപ്പോഴത്തെ സോങ്സിൽ കേൾക്കാറില്ല. കൂടുതലും നമ്മൾ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൻ്റെ പുറകെ പോകാറാണ് പതിവ്. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു നാടൻ ചെണ്ട പ്രത്യേകിച്ചും എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സ്ക്രാച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ചെണ്ട ഒരു ബീറ്റ് വെച്ചിട്ട് തന്നെയാണ് അത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അത് ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ സോങ് ലോക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സംഗീത സംവിധാനത്തെ സംബന്ധിച്ച് ആദ്യം അല്ല ഞങ്ങളുടെ ഒക്കെ ഉള്ളൊരു മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഇതാണ്, വരികൾ എഴുതി കഴിഞ്ഞിട്ടാണോ സംഗീതം ചെയ്യുന്നത് അതോ സംഗീതം ചെയ്തിട്ടാണോ വരികൾ എഴുതുന്നത്? എന്തായിരുന്നു നമ്മൾ വിജയ് സൂപ്പറിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? രണ്ട് പ്രോസസ്സും ആക്ച്വലി ഇവിടെ ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യാറുണ്ട്. ചില ആളുകൾ ലിറിക്സ് എഴുതിയിട്ടാണ് മ്യൂസിക് ചെയ്യുന്നത്, ചില ആളുകൾ ആദ്യം ട്യൂൺ ഇട്ടിട്ട് അതിനനുസരിച്ചിട്ടാണ് ലിറിക്സ് എഴുതുന്നത്. വിജയ് സൂപ്പറിലെ എല്ലാ സോങ്സും തന്നെ ആദ്യം ട്യൂണാണ് ഉണ്ടായത്, അതിനുശേഷം ലിറിക്സിലേക്ക് എത്തുമായിരുന്നു. ലിറിക്സ് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജിസ് ജോയ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അതെ, അതെ. സിനിമ കണ്ടിറങ്ങിയ എല്ലാ പ്രേക്ഷകർക്കും ആ ഒരു ഫീല് കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയായിരുന്നു. അപ്പം ആ ഒരു ഫീൽ ഗുഡ് നിലനിർത്താൻ ഈ സംഗീതത്തിന് ഒരുപാട് സാധിച്ചു എന്ന് പറയാൻ തന്നെ കഴിയും അല്ലേ? അതെ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ് ആദ്യം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെ? വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ബിക്കോസ് അതിനകത്ത് ഏഴ് പാട്ടുകളും പിന്നെ ചിത്രചേച്ചി പാടിയ ഒരു സോങ്ങിൻ്റെ ഒരു കവർ വേർഷൻ പോലെ അങ്ങനെ എട്ട് സോങ്സ് വെച്ചിട്ടാണ് ഫിലിം പാക്കേജ് ചെയ്തിരിക്കുന്നത്. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു. റെസ്പോൺസ് ആയിരുന്നു അതെ അല്ലേ. അപ്പോൾ ഈ സെവൻ എന്ന നമ്പർ ഞാൻ ശ്രദ്ധിച്ചു, എന്തെങ്കിലും എന്താണ് ലക്കി ഫാക്ടർ അതിൽ ഒളിഞ്ഞു കിടപ്പുള്ളത് കൊണ്ടാണോ അതോ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ സംഭവിച്ചു എന്നുള്ളത്. നമ്പറിലൊന്നും കാര്യമൊന്നുമില്ല, നമ്മൾ നമ്മളുടെ ജോലി നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഏതൊരു സിനിമാ മോഹയെയും ആകർഷിക്കുന്ന ഒരു ഘടകമാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ആ ഒരു ഘടകം എത്രത്തോളം ഈ സിനിമയിലേക്ക് സിനിമാ മേഖലയിലേക്ക് എത്താൻ സഹായിച്ചു? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ ആദ്യം അവിടുത്തെ ഫസ്റ്റ് ഇയറിൽ മുഴുവനായിട്ട് അവിടുത്തെ കോമൺ കോഴ്സാണ്, അതായത് എല്ലാം പഠിപ്പിക്കും, ഡിറക്ഷൻ തൊട്ട് എഡിറ്റിംഗ് തൊട്ട് സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഒരു ബേസിക് ഒരു ഫൗണ്ടേഷൻ തന്നിട്ടാണ് പിന്നെ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നത്. ഞാൻ സൗണ്ട് എഞ്ചിനീയറിങ്ങിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്.
അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ചെറിയ ഷോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയുള്ള ഷോർട്ട് ഫിലിംസിനൊക്കെ മ്യൂസിക് ചെയ്യുകയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി വരുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശരിക്കും എന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലൊക്കെ ഒരുപാട് ഷേപ്പ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അതൊരു ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയാം. വിജയ് സൂപ്പർ പൗർണമിയിലെത്തി, 7 പാട്ട് ചെയ്തു, അതിൻ്റെ സംഗീതം ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വരികൾ കിട്ടി, അത് പാടി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതെ, അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ട്യൂണിന് ട്യൂൺ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉള്ളൂ, പക്ഷെ അതിന് ഒരു വരികൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു മീനിങ് ഫുൾ, അതിൻ്റെ ഒരു സോൾഫുൾ എലമെൻ്റ് അതിനകത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫീലിംഗ് ആയിരുന്നു. ആദ്യം ആ വരികൾ വെച്ചിട്ട് ഞാനത് പാടി നോക്കി, അത് കേട്ട് ഒരു സ്ക്രാച്ച് വേർഷനിൽ തന്നെ വരികൾ റെക്കോർഡ് ചെയ്തിട്ട് പാടി റെക്കോർഡ് ചെയ്ത് അത് കേട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. കാർത്തികാണ് അത് പാടിയിരിക്കുന്നത് അല്ലേ? എന്താണ് ഈ മൗനം എന്ന് പറയുന്ന സോങ് കാർത്തികാണ് പാടിയിരിക്കുന്നത്. കാർത്തികും ഷാരൻ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീമെയിൽ സിംഗറും കൂടിയിട്ടാണ് പാടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാട്ട് എത്ര തവണ കേട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പാട്ട് മാത്രമല്ല ഈ വിജയ് സൂപ്പറിലെ ഈ 7 പാട്ട് എത്ര തവണ റിപ്പീറ്റ് ആയിട്ട് കേട്ടുകയാണ്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തവണ കേട്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി കേൾക്കേണ്ടി വരില്ല, കാരണം കുറേ നാളായിട്ടിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ആളുകൾ അത് ഇപ്പോൾ ഫിലിം റിലീസ് ചെയ്തിട്ട് ഒരു 6 മന്ത്സ് കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും റേഡിയോയിലും അതുപോലെ ബാക്കി പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരു ഹിറ്റ് സോങ്സിൻ്റെ ചാർട്ടിൽ ഇപ്പോഴും എന്താണ് ഈ മൗനം, ഏതോ മഴയിൽ, പകലായി, ആ സോങ്സൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കവർ വേർഷൻസൊക്കെ ഇങ്ങനെ ഡെയിലി ഓരോരുത്തർ സെൻഡ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിരുന്നു? ഞാനത് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊന്നും കേട്ടിരുന്നില്ല, പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ പാടുന്നതൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണല്ലേ? ആ സന്തോഷം, ഞാൻ ചെയ്തൊരു പാട്ടാണ്, അങ്ങനെ ഒരു ഇത് സന്തോഷമാണ്. അതെ, ഈ നമ്മൾ ചെയ്ത പാട്ടല്ലാതെ മറ്റ് അനേകം പാട്ടുകളുണ്ട്, അതിൽ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന ഏതെങ്കിലും പാട്ടൊക്കെ കാണും, അതെ അതേതൊക്കെ ആയിരിക്കും? എനിക്ക് സാധാരണ അങ്ങനെ ഒരു പാട്ട്, ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്, പക്ഷേ അതിനകത്ത് മേ ബി ഒരു 5% സോങ്സാണ് എനിക്ക് ഇഷ്ടപ്പെടാറുള്ളൂ ഇറങ്ങുന്ന പാട്ടുകളിൽ. ആ 5% വരുന്ന ഒരു സോങ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ സോങ് ഒക്കെ ആണെങ്കിൽ ഞാനതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേട്ടുകൊണ്ടേയിരിക്കും. ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കും. അങ്ങനെ ഞാൻ വളരെയധികം റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന ഇഷ്ടമുള്ള ആളാണ്. അത് കേട്ട് 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 അടുത്ത പാട്ട് കിട്ടുന്നവരെ ചിലപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ സോങ്സ് ഉണ്ട്, ഓരോ ടൈമിലും ഓരോ സോങ്സ് ആണ്. എങ്കിലും എടുത്തു പറയാൻ പറ്റിയ ഒരു സോങ്, ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയ ചിത്രങ്ങളിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് എനിക്ക് കേട്ടിട്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന പാട്ട് ഈ സാഹോ എന്ന് പറയുന്ന ഫിലിമിൽ സൈക്കോ സൈ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് ഇപ്പോൾ പ്ലേലിസ്റ്റിൽ റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്. പിന്നെ അതിനു മുമ്പ് നേരത്തെ ഏ ദിൽ ഹെ മുഷ്കിലിലെ പാട്ടുകൾ ഇഷ്ടമായിരുന്നു, അത് റിപ്പീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ദംഗലിലെ പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ അനിരുദ്ധിൻ്റെ ആളും ആ ഡോലും ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോ സമയത്തും ഓരോ സോങ്സ് ആണ് റിപ്പീറ്റ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജിസ് ജോയാണ് വിജയ് സൂപ്പർ പൗർണമിയിലെ സംവിധാനം അല്ലേ, അദ്ദേഹം എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ടുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടത്? ഈ കഥ മുഴുവനും പറഞ്ഞു തന്നതിന് ശേഷമാണോ, അതോ ഇന്ന ഇന്ന സിറ്റുവേഷൻസ് കഥയിലുണ്ട് അതിനു വേണ്ടിയിട്ട് പാട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു, എങ്ങനെയായിരുന്നു ഈ പാട്ടുകളിലേക്ക് എത്തിയത്? ജിസ് ചേട്ടൻ ആദ്യം മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു സ്റ്റോറി, ഒരു ഔട്ട്ലൈൻ പറഞ്ഞിരുന്നു. പിന്നെ അതിനനുസരിച്ചിട്ട് പ്രിൻസ് ഓരോ ട്യൂൺസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിക്കോ, നമുക്കത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓരോ ട്യൂൺസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഫീലും ആ മൊത്തം അതിൻ്റെ ഫിലിമിൻ്റെ ആ ഒരു എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ടൈപ്പ് മ്യൂസിക്കലി എന്താണ് നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായത്, ഒരു ക്ലാരിറ്റി കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്ത സോങ്സാണ് ഈ പറഞ്ഞ ഏതോ മഴയിൽ എന്ന് പറഞ്ഞ സോങ്ങും എന്താണ് ഈ ബാക്കി സോങ്സൊക്കെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ സംഗീത പാരമ്പര്യമുള്ള വീട്ടിൽ നിന്നാണോ, എങ്ങനെയാണത്? വീട്ടിൽ പാരമ്പര്യം എന്ന് പറയാനായിട്ട് ഫാദറും മദറും മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, രണ്ടുപേരും മ്യൂസിക് ലവേഴ്സ് ആണ്. അത് വിട്ടിട്ട് വേറെ പാട്ട് പാടുന്ന ആളുകളൊന്നും അങ്ങനെ ഇല്ല. ഇല്ല, പാട്ട് പാടുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലേ ഒരു രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിലെ സോങ് തന്നെ പാടിയാൽ പോലെ മതി, കുഴപ്പമില്ല. ഓക്കെ, എന്താണ് ഈ മൗനം മായാനായി മാത്രം, എന്താണ് എന്താണ് എന്താണ്
എന്താണ് മേഘം തോരാതെ പെയ്യാൻ, എന്താണ് 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 നാം ഒന്നാകും ഈരാവിൻ തീരത്ത് പൊൻ താരങ്ങൾ കൂടേരുന്നു. ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ ആരോമൽ പൂന്തിങ്കൾ ആരാരിനുള്ളം തേടുന്നു. താങ്ക് യു. സൂപ്പർ, താങ്ക് യു. ശരിക്കും ഈ പടത്തിൽ പാടിയിട്ടുണ്ടോ? ആ ഒരു ചെറിയ സോങ് ഉണ്ട്, ആരാരോ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, അത് പാടിയിട്ടുണ്ട്. അത് ആർആർ വരുന്നതാണോ അതോ? ആ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു മൊണ്ടാഷിൽ വരുന്ന ഒരു സോങ് ആണ്. പക്ഷെ അത് ഓഡിയോയിലുണ്ട് ആക്ച്വലി, അതിന്റെ ജൂക്ക് ബോക്സിലൊക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് പാടി. അപ്പം പഠിച്ചിട്ടുണ്ട് പാട്ടല്ലേ? ആ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? ഞാനൊരു കർണാട്ടിക് മ്യൂസിക് ഒരു 11 വർഷത്തോളം പഠിച്ചു. പിന്നെ അതിനുശേഷം ഒരു 3 വർഷത്തോളം ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിച്ചിരുന്നു. അപ്പോൾ കർണാടകവും ഹിന്ദുസ്ഥാനും എല്ലാം കറങ്ങി അടിച്ച് ഒരു ട്രാവലർ തന്നെയാണ്. കുഴപ്പമില്ലാതെ പഠിച്ചിരുന്നു. ഓക്കെ, സംഗീതം പഠിച്ച സമയം മുതലേ സിനിമ മനസ്സിലുണ്ടായിരുന്നു? ആ സിനിമ ചെറുപ്പം തൊട്ടേ ഒരു ക്രൈസാണ്. മ്യൂസിക് ഇപ്പോൾ ഒരു ഫസ്റ്റ് ലവ് മ്യൂസിക് ആണെങ്കിൽ ഫസ്റ്റ് പാഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ ചെറുപ്പം തൊട്ടേ ക്രൈസാണ്. സിനിമ കാണുന്നത് ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ ഫീലാണ് സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ സിനിമയിൽ തന്നെ കരിയർ പെർസ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു, മ്യൂസിക്കും പെർസ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത്. ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വലുതാണ്. ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. ഫാദറും മദറും രണ്ടു പേരും എൻ്റെ ബ്രദറും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് തരുന്നത്. വളർന്ന നാട് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിരുന്നു? വളർന്ന നാട് അങ്കമാലിയാണ് എൻ്റെ സ്വദേശം. അങ്കമാലിൽ ആദ്യം തൊട്ടേ ഒരു ഫിലിം സൊസൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നിലൊരു ഒരു ഫിലിം ബഫ് എന്നുള്ള രീതിയിൽ ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആളുകളാണ് സ്വന്തം നാട്ടുകാർ. അതൊക്കെ വലിയൊരു സന്തോഷമാണ്, ഒരു സ്ട്രെങ്ത് ആണല്ലോ അത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു പ്രോജക്റ്റിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അതോ വന്നിട്ടുണ്ടോ? അടുത്ത പ്രോജക്റ്റ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടില്ല, അതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് രണ്ട് മലയാളം പ്രോജക്ട്സും പിന്നെ ഒന്നൊരു അന്യഭാഷാ പ്രോജക്റ്റുമാണ്. അതിൻ്റെ ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സിനിമയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കുത്തുവാക്കുകളൊക്കെ കിട്ടുന്ന പല പല സമയമുണ്ട്. അവൻ എന്തിനാണ് അങ്ങനെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നത്? എന്താണ് ആ ഒരു ഒരു ലക്കിൻ്റെ ഫാക്ടറൊക്കെ ഉള്ളൊരു മേഖലയാണല്ലോ. അപ്പോൾ ഒരുപാട് സമൂഹത്തിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നും ഒക്കെ ധാരാളം അങ്ങനെ കേട്ട് കാണുമായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് ഡേ ഈ സിനിമ ഇറങ്ങിയ ഒരു ദിവസം, ഈ റിലീസിന് ശേഷം എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ പ്രതികരണവും വീട്ടുകാരുടെ പ്രതികരണവും കൂട്ടുകാരുടെ പ്രതികരണവും ഒക്കെ? നല്ല റെസ്പോൺസ് ആയിരുന്നു, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ഫിലിം ഒരു സൂപ്പർ ഹിറ്റായി, 100 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ സോങ്സ് എല്ലാം തന്നെ ഹിറ്റായി. മെയിനായിട്ടുള്ള 4 ഇൻഡിവിജ്വലി നമ്മൾ പോസ്റ്റ് ചെയ്ത സോങ്സ് ഒക്കെ 1 മില്യൻ്റെ മുകളിൽ കിട്ടി കയറി. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. പിന്നെ ഇതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സൊക്കെ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ പ്രൊജക്ട്സൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആരും കണ്ടിട്ടൊന്നുമില്ല. അതൊക്കെ ഫെസ്റ്റിവൽ ഫിലിംസൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ചും എൻ്റെ നാട്ടുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ സൗണ്ടായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം, മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ എന്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. സോ അതൊരു എന്താ പറയുക, ഇത് വന്നതോടുകൂടിയാണ് ആളുകൾ അറിഞ്ഞത്, ഓക്കെ ഇയാൾ മ്യൂസിക് ചെയ്യുന്ന ആളാണ്. ഇത് വലിയൊരു സംഭവമാണ്, വലിയ സംഭവമല്ല എന്നാൽ പോലും കുഴപ്പമില്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളൊരു നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു സംഗീതം, സംഗീതം കഴിഞ്ഞാൽ പാഷൻ സിനിമയോടാണ്, സിനിമയോടാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു 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 ഇതുണ്ട്, ഇതിന് ഈ സിനിമയും സംഗീതവും സംഗീതത്തോട് ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നിയെങ്കിൽ മാത്രമേ നമുക്കതിനെ പിടിച്ചെടുക്കാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? ജീവിതത്തിൽ അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ അതിന് സമയം കിട്ടിയിട്ടില്ല. നീ നോക്കണം. അങ്ങനെ എന്തെങ്കിലും പ്രൊപ്പോസൽസ് വന്നിട്ടുണ്ടോ? അല്ല, അതൊക്കെ അതൊക്കെ എല്ലാവരും ലൈഫിലെ പോലെ നമ്മളുടെ ലൈഫിലും സംഭവിക്കാറുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും മ്യൂസിക് ഇതൊക്കെ ആയിട്ട് ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, വേറെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഒരുപാട് സമയം
ഡെഡിക്കേറ്റ് ചെയ്താലത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ഒരു മാർക്ക് ഉണ്ടാക്കുന്നത് വരെ നമ്മളുടെ ഫോക്കസ് ഒരുപാട് മാറി പോവാത്ത രീതിയിൽ ഞാൻ കൂടുതൽ ഇതിനകത്ത് ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയ സ്റ്റുഡിയോയുടെ വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് പെൺകുട്ടികളെ നോക്കത്ത് പോലും ഇല്ലായിരുന്നു? അങ്ങനെയല്ല, ഇപ്പൊ പിന്നെ നമ്മളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിൽ പെൺകുട്ടികളൊക്കെ കുറവാണ്. അത് പോരായ്മ ചൂണ്ടിക്കാണുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് ഒരു ഈ ഫീൽഡിലേക്ക് ധാരാളം പെൺകുട്ടികൾ വരണമെന്നാണ്. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എങ്കിൽ പോലും അതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം നമ്മൾ അങ്ങനെ ഒരുപാട് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെയാണ് പെൺകുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കൂടുതലും ഞാൻ എന്താ പറയാ, മോഹൻലാൽ പറഞ്ഞ പോലെ വൈകാതെ അങ്ങ് ബിസി ആയി ടൈം കിട്ടിയില്ല. മ്യൂസിക് ഡയറക്ടർ അല്ലാത്ത പ്രിൻസ് ജോർജ്, അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സത്യം പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ബിക്കോസ് ഓർമ്മ വെച്ചത് നാൾ തൊട്ട് മ്യൂസിക്കും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ ലൈഫ് മൊത്തം പോയിട്ടുള്ളത്. പാട്ടും സിനിമ ഇത് രണ്ടുമാണ് പോയിട്ടുള്ളത്. സോ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല. പിന്നെ മ്യൂസിക് ഡയറക്ടർ ആയില്ലായിരുന്നുവെങ്കിൽ എന്താവും എന്ന് ചോദിച്ചാൽ ഞാൻ ഫിലിം സിനിമയിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. ഞാൻ ഒരു പക്ഷേ ഞാൻ എൻ്റെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പാഷൻ അത് പെർസ്യൂ ചെയ്യുമായിരുന്നു. ഇത് ഇനിയും പെർസ്യൂ ചെയ്യണം. എങ്കിൽ പോലും മ്യൂസിക്കിലൊരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിനകത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തേനെ. പപ്പ കഥ എഴുതുന്ന ഒരാളാണ്. അതെ അല്ലെ? അപ്പം മകന് വേണ്ടി ഭാവിയിൽ കഥ എഴുതാൻ സാധ്യതയുണ്ടല്ലേ? ഉണ്ടാവാം. അതെ അതെ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഫീൽഡിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് മനസ്സിൽ കാണും, അതായത് ഈ ഒരു ഡയറക്ടറിനെ പോലെ എനിക്ക് പടം ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എനിക്ക് പടം ചെയ്യണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരാളെ പോലെ പടം ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ ഒരുപാട് ഡയറക്ടേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ എന്താ പറയുക, മൂവീസിലാണെങ്കിലും നമ്മുടെ നാഷണൽ ലെവലിലാണെങ്കിലും ഒരുപാട് ഡയറക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെയൊക്കെ സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ഫിലിം ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ യുണീക്കായിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കണം എന്നാണ്. എൻ്റെ മ്യൂസിക് പോലെ തന്നെ അതിൽ വേറൊരാളുടെയും ഒരു ഇമിറ്റേഷൻ ഓഫ് വർക്ക് പോലെ തോന്നരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം മലയാളത്തിൽ ആക്റ്റീവായിരിക്കുന്ന സംവിധായകർക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യണമെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് അടുത്ത ഒരു പടത്തിൽ മ്യൂസിക് ചെയ്യും? എനിക്ക് ഇവിടെ മലയാളത്തിലുള്ളതിൽ ദിലീഷ് പോത്തൻ, ലിജോ പെലിശ്ശേരി, പിന്നെ ജിത്തു ജോസഫ്, അൻവർ റഷീദ് ഇവരുടെയൊക്കെ മൂവീസ് വളരെ ഇഷ്ടമാണ്. പിന്നെ സത്യൻ അന്തിക്കാട് സാർ, പ്രിയദർശൻ സാർ ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിദ്ദിഖ് സാർ, എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു മ്യൂസിക് ഡയറക്ഷൻ എന്ന മേഖലയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന അനവധി ആൾക്കാരെയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ട് വിജയിച്ച ആളെന്ന നിലയിൽ അവരോടൊക്കെ എന്ത് മെസ്സേജ് ആയിരിക്കും കൊടുക്കാനുള്ളത്? മെസ്സേജ് കൊടുക്കാൻ മാത്രം അത്ര ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ഞാനൊരു ഫിലിമാണ് കഴിഞ്ഞിട്ടുള്ളൂ മലയാളത്തിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു നന്നായി ഹാർഡ് വർക്ക് ചെയ്യാതെ ഇതിനകത്തേക്ക് വേറൊരു ഷോർട്ട് കട്ട് ഇല്ലെന്നാണ് ഞാൻ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ അറിവ് നേടുന്നത് വളരെ പ്രധാനമാണ്. വൺസ് യു സ്റ്റാർട്ട്, അല്ലെങ്കിൽ വൺസ് പീപ്പിൾ സ്റ്റാർട്ട് നോയിങ് യു ആൻഡ് നോയിങ് അബൌട്ട് യുവർ വർക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഈ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി പിന്നെ വരുന്ന വർക്ക്സിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് അല്ലേ? ബിക്കോസ് ഒരുപാട് ആളുകൾ ആദ്യത്തെ ഫിലിം നന്നായിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയും നന്നായില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പതുക്കെ ഡൈ ഔട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എപ്പോഴും ലോങ് റണ്ണിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹാർഡ് വർക്കും നോളജും അതുപോലെ സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോങ് റണ്ണിൽ അത് ഗുണം ചെയ്യുള്ളൂ. സോ അങ്ങനെ നല്ലതുപോലെ ഒരു ഫൗണ്ടേഷൻ നല്ല രീതിയിൽ വന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു ഡബ്ബി മൂവി ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അക്വയർ ചെയ്തിട്ട് ഇതിനകത്തേക്ക് വരുന്നതാണ് നല്ലതെന്ന് എനിക്ക്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തല്ലേ? ഷോർട്ട് ഫിലിംസ് ഒരുപാട് പേര് അസിസ്റ്റ് ചെയ്തിട്ട് വരുന്നവരുണ്ട്. ഏത് രീതിയിലും പഠിക്കാം. പിന്നെ ഇപ്പോൾ ഇന്റർനെറ്റ് ഒരുപാട് സജീവമാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരു സോങ് ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാൻ, ആളുകളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നതൊക്കെ വളരെ ഈസിയാണ്. മറ്റേത് നമ്മൾ നേരത്തെ ഉള്ള കാലത്തൊക്കെ നമ്മൾ ഓരോ സോങ് ഓരോരുത്തർ പോയി കേൾപ്പിച്ച് പേഴ്സണൽ ഫീഡ്ബാക്ക് എടുക്കുന്ന പോലെയല്ല. ഇന്ന് ഒരുപാട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പ്ലാറ്റ്ഫോംസാണ്. മ്യൂസിക് വീഡിയോസ് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്ക്സ് ഒക്കെ എടുത്തിട്ട് പിന്നെ അതിനകത്ത് എന്താണ് നമ്മൾ വാട്ട് യു നീഡ് ടു ഇമ്പ്രൂവ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന വർക്ക്സിൽ
ബെറ്റർ ആവാൻ നോക്കുന്നതാണ് നല്ലത്. അങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് കിട്ടിയിരുന്നോ ഈ പടത്തിന് പടം ചെയ്തതിനു ശേഷം? അങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന്, സിനിമാ മേഖലയിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല അഭിപ്രായമാണ് കിട്ടിയത്. പിന്നെ ഇപ്പോഴും നമുക്ക് നമ്മൾ ഒരു സിറ്റുവേഷനിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു സിറ്റുവേഷനിൽ, വെൻ യു ആർ പുട്ട് ഇൻ ടു എ സിറ്റുവേഷൻ, അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്യുക. ഗിവ് യുവർ ബെസ്റ്റ്. അത് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും, അയ്യോ അത് എനിക്ക് അതിലും നന്നായിട്ട് അന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നാത്ത രീതിയിൽ ഒരു വർക്ക് ചെയ്യാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളല്ല അല്ലേ? കോംപ്രമൈസ് ഇൻ ദി സെൻസ് കഴിയുന്നതും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു വർക്ക് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വർഷങ്ങളായിട്ട് സംഗീതം പഠിക്കുന്ന ആളാണ്, സ്കൂൾ തലങ്ങളിലൊക്കെ ധാരാളം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനം വാരിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഗുണം ചെയ്തു സിനിമയിലേക്ക് എത്താൻ? കോമ്പറ്റീഷൻസ് എപ്പോഴും, ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്, ചിലതൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്, ചിലത് പ്രൈസ് കിട്ടാതെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി എടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞാൻ കൈരളിയുടെ ഗന്ധർവ സംഗീതം പ്രോഗ്രാമിൽ റണ്ണറപ്പ് ആയിരുന്നു. പിന്നെ അതുപോലെ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് ലെവലിൽ വിൻ ചെയ്യുന്നത് ബൈബിൾ കലോത്സവത്തിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല സന്തോഷം തരുന്നൊരു കാര്യങ്ങളാണ്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മളൊരു എന്താ പറയുക, ഒരു ജഡ്ജസിൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളുടെ പ്രൈസ് കിട്ടാനുള്ള സാധ്യതയും അല്ലാത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും മാറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് കിട്ടാത്തവരൊരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവരുത്. യു ഹാവ് ടു കീപ് ട്രൈയിങ്. പിന്നെ അതിനകത്ത് പ്രൈസ് കിട്ടുന്നതിനേക്കാളും ഒക്കെ വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മ്യൂസിക്കൽ ട്രെയിനിങ് നല്ല രീതിയിൽ കൊണ്ടുപോകുക, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തീർച്ചയായും. മ്യൂസിക് ഡയറക്ടർ ആയതിനു ശേഷം ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാംസിന് പോകാറുണ്ടോ? അതോ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യുന്നത്? സ്റ്റേജ് പ്രോഗ്രാംസ് ഇടയ്ക്കൊക്കെ പോകാറുണ്ട്, പക്ഷേ എങ്കിൽ പോലും കുറവാണ്. ബിക്കോസ് കൂടുതലും ഈ ഒരു വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട്. പക്ഷേ ഇൻ ഫ്യൂച്ചർ കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണമെന്ന് അങ്ങനെ പ്ലാൻ ഉണ്ട്, നോക്കാം എങ്ങനെ വരുന്നു നോക്കാം. വിജയ് സൂപ്പർ പൗർണമിയിൽ എത്തുന്നതിന് മുമ്പ് ധാരാളം പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, ആ പ്രോജക്ട്സിനെ പറ്റി ഒന്ന്? കുറച്ച് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം, എൻ്റെ ഡിപ്ലോമ ഫിലിം അള്ള ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു. അത് ഡയറക്റ്റ് ചെയ്തൊരു ഇറ്റാലിയൻ ഡയറക്ടറാണ്, ആൻഡ്രിയ എനറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫിലിമിനാണ് സ്റ്റുഡൻറ് ഓസ്കർ നോമിനേഷൻ ലഭിച്ചത് ആ വർഷം. ഞാനതിൻ്റെ സൗണ്ട് ഡിസൈനും മ്യൂസിക്കും ഹാൻഡിൽ ചെയ്തിരുന്നു. അത് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അതിനുശേഷം ഒരു അമേരിക്കൻ ഒരു ഡയറക്ടർക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിമിന് വർക്ക് ചെയ്തിരുന്നു, കിഡ്സ് ഇൻ സ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. പിന്നെ ഒരു അറബ് ഒരു ഫിലിമിന്, ഒരു ഫീച്ചർ ഫിലിമിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു, അസീൽ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം. അതിൻ്റെ ഡയറക്ടർ ഒരു ഖാലിദ് അൽസദ് ജലി എന്ന് പറയുന്ന ഒരാളാണ്. ഇതൊക്കെ ബോംബെയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ചെയ്തിരുന്നതാണ്. പിന്നെ വേറെ ഒരു ഡോക്യുമെൻ്ററി, ഒരു ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്ററി, അത് നാല് കൺട്രീസിൽ നിന്നുള്ള നാല് ഡോക്യുമെൻ്ററി, ഷോർട്ട് ഡോക്യുമെൻ്ററീസ് ചേർന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അപ്പോൾ അതിനകത്ത് മൂന്ന് ഫിലിംസിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നു. പിന്നെ ഒരു ഗുഡ് ബൈ മേ ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഹിന്ദി കശ്മീരി ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അതിൻ്റെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിജയ് സൂപ്പറിൽ എത്തുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക്സ്. അപ്പോൾ ഈ വർക്ക്സിൻ്റെ ഒക്കെ ചെറിയൊരു ഒരു ഡെമോ അല്ലെങ്കിൽ ഒരു സാമ്പിൾ, അതിൻ്റെ ട്രെയിലർ, അതൊക്കെ ഞാൻ ഡയറക്ടർ, ഇതിൻ്റെ വിജയ് സൂപ്പറിൻ്റെ ഡയറക്ടറായ ജിസ്റ്റോയെ കേൾപ്പിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോജക്ട്സിലേക്ക് ഞാൻ എത്തുന്നത്, വിജയ് സൂപ്പറിലേക്ക് ആക്ച്വലി എത്തുന്നത്. വിജയ് സൂപ്പറിലെ ഒരു പാട്ട് അല്പം മുമ്പ് നമുക്ക് വേണ്ടി പാടി, അതല്ലാതെ ഒരു പാട്ട് പാടുകയാണെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? പൂക്കളെ സെട്രോയിവിടങ്ങൾ ആയി എന്ന് പറഞ്ഞു. ഓക്കെ. പൂക്കളെ സെട്രോയിവിടങ്ങൾ, അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൾ, ഹേ ഐ എന്നാൽ അത് കടവുൾ എന്നാൽ അത് കടവുളിൻ തുകൾ അവൾ താനാ, അയ്യോ എന്ന വിയക്കും, അയ്യന വിയക്കും, ഐകളുക്കെല്ലാം വിടുമുറേ, അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൾ. പൂക്കളെ സെട്രോയ് വിടുങ്ങൾ, അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൾ. അരെ വാ വാ വാ, താങ്ക് യു. അപ്പം ഈ സൗണ്ട് കേട്ടാൽ നമുക്കറിയാം, ഈ സൗണ്ട് കോളേജിലും സ്കൂളിലൊക്കെ പാടിയ സമയത്ത് ധാരാളം ആരാധകരുണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് അറിയാം. അപ്പോൾ ആരാധകരില്ല എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നോക്കരുത്. ഓക്കെ. അപ്പോൾ ധാരാളം പ്രൊപ്പോസൽസും വന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഓക്കെ. അപ്പോൾ
ഇത്രയും നേരം നമ്മുടെ എം വി ടി വിക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഇവിടെ വന്ന് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിനും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. ഇനിയും ധാരാളം സിനിമകൾ കിട്ടട്ടെ, ധാരാളം പാട്ടുകൾ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ, കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അതോടൊപ്പം തന്നെ ഒരു പാട്ട് പാടി നമുക്ക് ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന്. അതെ, നല്ലതായിരിക്കും അല്ലെ? ആ ഒരു തീരുമാനം വളരെ നല്ലതായിരിക്കും. ഓക്കെ. എന്താണ് ഈ മൗനം, മായാനായി മാത്രം, എന്താണ് എന്താണ് നിന്നെന്താണ്, എന്താണ് ഈ മേഘം തോരാതെ പെയ്യ, എന്താണ് എന്താണ് നിന്നെന്താണ്, നാം ഒന്നാകും ഈരാവിൻ തീരത്ത് പൊൻ താരങ്ങൾ കൂടേരുന്നു. ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ ആരോമൽ പൂന്തിങ്കൾ ആരാരിൻ ഉള്ളം തേടുന്നു. എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസ് കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.